everyone, welcome back to our channel Log in the Street. In the kind of session, all are in safe item. Like I am going to share with you. Video that we are going to skin care and makeup.
അപ്പം ഇത് മൂന്നുമാണ് ഇത്തവണ ഈ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ അഞ്ചെണ്ണം വരുന്നത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒറ്റയ്ക്കായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പം ഇങ്ങനത്തെ ഈ ഒരു കോംബോയിൽ ഈ മൂന്ന് കളറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇതുപോലത്തെ മൂന്നെണ്ണമാണ്, ഇതിന് 100 something ആയിട്ടാണ് വരുന്നത്. അപ്പം പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് പൗഡറാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയ സമയത്ത് പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അമ്മ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ പൗഡർ ഇല്ല, ഈ ഒരു പൗഡർ ഓർഡർ ചെയ്തുകൊണ്ട്. അപ്പം ഈ ഒരു എൻചാന്റിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ എത്ര 245 രൂപ കേട്ടോ, വലുതാ എന്നുണ്ടോ, ഇത്രയും വരുന്നുണ്ട്. അപ്പം ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ ഈ ഒരു 275 രൂപയുടെ പറഞ്ഞാൽ 245 രൂപ അത്രേ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ആമസോൺ ഓഫറിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല കുറവിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഒരു ഹെയർ മസാജർ അല്ലേ, പിന്നെ പറയുക ഹെയർ സ്കാൽപ്പ് മസാജറാണ്, ഷാംപു ബ്രഷാണ് കേട്ടോ, വിത്ത് സോഫ്റ്റ് സിൽക്കൺ ബ്രിസ്റ്റസ് ആണ് വരുന്നത്. ഇതുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേരെ വീഡിയോസിലൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് മേടിക്കുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അതിലുള്ള വൈബ്രേഷൻ ഒന്നുമില്ല, നമ്മൾ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. അതാണ് സംഭവം കണ്ടോ, സംഭവം സോഫ്റ്റാണ്, ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആണ്. കൊള്ളാം. ഇതിപ്പം ഏട്ടനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഏട്ടൻ പറയും മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാമല്ലോ. അതാണ് സംഭവം. ഇങ്ങനെ നമുക്ക് ഷാംപൂ ഇട്ടിട്ടൊക്കെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ താരൻ മാന്തി എടുക്കാൻ ഒക്കെ ഉപയോഗിക്കും. അങ്ങനെ പെട്ടെന്ന് പോകില്ല, പക്ഷേ എഴുതിയിട്ടുണ്ട് കേട്ടോ, പവർഫുൾ ക്ലീനിങ് എബിലിറ്റി വർക്ക്സ് ഓൺ എനി ഹെയർ ടെക്സ്ചർ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഹെയർ ഐഡിയൽ ഫോർ വെറ്റ് ആൻഡ് ഡ്രൈ യൂസേജ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ വരും കേട്ടോ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ഇന്നലെ രാത്രിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഒരു ഹെയർ മസാജർ പോലെ യൂസ് ചെയ്യാം അത്ര തന്നെ. പിന്നെ നമ്മൾ അടുത്തത് മേടിച്ചിട്ടുള്ളത് ഇതേ മുൻപൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രാവശ്യം മേടിക്കണാണ്. കാരണം നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സിൻ്റെ വൈറ്റ് ഹെഡ്സിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അത് റിമൂവ് ചെയ്യാനായിട്ട് നാച്ചുറലി ഇങ്ങനെ മാറ്റാന്നുള്ള വീട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റിമൂവ് ആകും. പെട്ടെന്നൊക്കെ പോകുന്ന സമയത്ത് അതൊരു 10-20 മിനിറ്റ് നമ്മൾ അതിനായിട്ട് ടൈം കണ്ടെത്തണം. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അത് ടൈമില്ല, എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും മൂക്കിൻ്റെ മേൽ നിറച്ച് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ഒക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഹിപ് ഹോപ്പിൻ്റെ സ്കിൻ കെയർ ക്ലൻസിങ് ചാർക്കോൾ നോ സ്ട്രിപ്പാണ്, നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. അതും വേണം ഞങ്ങൾക്ക് കാർട്ടിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ തെറ്റി പോകും, അവിടെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കൂ, നല്ലതാണ് കേട്ടോ. 120 രൂപയുള്ള പക്ഷെ നമ്മൾ രണ്ടെണ്ണം അങ്ങനെ മേടിക്കണം, ഒറ്റനായിട്ട് കിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്നെണ്ണത്തെ വരുന്നുണ്ട് കേട്ടോ, മൂന്ന് സ്ട്രിപ്പോ മൂന്ന് സ്ട്രിപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട്. അധികം ടൈമും വേണ്ട, കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഒട്ടിക്കാൻ പറിച്ചളയാം കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്, അതാണ് വീണ്ടും ഞാൻ മേടിച്ചത്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു നെയിൽ കട്ടറാണ്, ഇവിടുത്തെ ഒരു നെയിൽ കട്ടർ ഏതോ കാലത്താണ്, അതിലും തീയം തുരുമ്പ് കുറവാന്നിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതൊന്ന് മേടിച്ചാണ്. ഇത് വേഗ ബേസിക്സ് വേഗേൻ്റെ ആണ്. അപ്പം വേഗേൻ്റെ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ കയ്യിലുണ്ട്, നല്ല അവിടെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പറ്റൊന്നും പറയണ്ട, ജസ്റ്റ് നല്ലൊരു പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്തിട്ടില്ല, എൽക്കട്ടാണല്ലോ വലിയ കുഴപ്പം വരില്ല തോന്നുന്നുണ്ട്. 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. വേറെന്താ, ആ ഇത് തന്നെ. അപ്പം ഇതാണ് ഈ ഒരു നെയിൽ കട്ടർ നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ, വേഗേൻ്റെ. പിന്നെ അടുത്തത് എന്താ മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ മേക്കപ്പ് റിമൂവർ ഇങ്ങനത്തെ ക്ലോത്ത് ഇല്ലേ, ക്ലോത്ത് പാഡ് എന്നെല്ലാം പറയാം, അതാണ് മേടിച്ചിട്ടുള്ളത്. ഇത് നോക്കി, ഇതുപോലത്തെ സംഭവം നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ വൈറ്റ് കളറാണ് കേട്ടോ, അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൺമഷിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൽ ആ ഒരു കളറും നിൽക്കും, പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ മേടിച്ചത് ഒരു റോസാണ്, അതിനും കളർ അറിയും. എന്നാലും വൈറ്റ് ആകുമ്പോൾ ഡോട്ട് ക്ലീൻ ചെയ്യുമ്പം ഫസ്റ്റ് ഇതിൽ കാണാൻ വേണ്ടി പറ്റില്ലേ. ഇപ്പം എൻ്റെ മൊത്തം ഡൗട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, ഫേസ് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാൻ, എന്താ പറയുക, റിമൂവ് ചെയ്യുമ്പോൾ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഈ വാട്ടറിൽ എന്തെന്ന് ചെയ്യുമ്പോൾ മൈസെല്ലാ വാട്ടറോ, അതൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല. അതിനൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് കോട്ടൺ പാഡുകളല്ലേ, അതായത് ചെറിയ കോട്ടൺ നമുക്ക് കിട്ടുമല്ലോ, അതിൻ്റെ ഒരു വേറൊരു വേഷം, അതായത് തുണി വേഷനാണ് കേട്ടോ. ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് വരുന്നത്. കുറേ പറഞ്ഞു ഞാൻ, ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് കുറച്ച് വൈറ്റ് ആണ്. സംഭവം രസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത സംഭവം.
പിന്നെ മേടിച്ചത് ഐലാഷ് ഗ്ലൂ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഐലാഷ് ഇരിക്കുന്നുണ്ട്. ഞാൻ മേടിച്ച എനിക്കറിയില്ല, ഞാൻ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ വേഗം ഒരുങ്ങി വരികയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒട്ടിക്കാൻ കുറച്ച് സമയം വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ല മേക്കപ്പ് വീഡിയോസിൽ വെച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ്. ഞാനാണെങ്കിൽ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യണമില്ല, എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്, എന്താ ഇനി അടുത്തതിൽ ഒരു മേക്കപ്പ് വീഡിയോ കാണിക്കട്ടെ. എന്തായാലും മിസ് ക്ലെയറിൻ്റെ ആണ് കേട്ടോ, ഐ ലാഷ് ഗ്ലൂ ആണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, എങ്ങനെ യൂസ് ചെയ്യേണ്ടുന്ന കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹിമാലയൻ്റെ ഒരു ടാൻ റിമൂവൽ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. നിങ്ങൾ പീൽ ഓഫ് മാസ്ക് കണ്ടിട്ടോ, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക, കുറച്ച് നമ്മളങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ ആ ഒരു ഫേസിലാകുന്ന കാര്യങ്ങൾ റിമൂവ് ആവും. ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഹെയർസ് ഒക്കെ അതിൻ്റെ കൂടെ റിമൂവ് ചെയ്താറുണ്ട്. പിന്നെ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പം നമ്മൾ ദിവസം കാണിച്ചു തരാം കേട്ടോ. പീൽ ഓഫ് മാസ്ക് റിമൂവ്സ് ടാൻ റിമൂവലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് ഇല്ല, 75 രൂപയുള്ളൂ. ഹിമാലയൻ്റെ കുറെ പ്രൊഡക്റ്റിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഇത് നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് വേണ്ടിയിട്ടില്ല. ഒന്നുകൂടെ പോയി ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടും. ഇതല്ലോ അപ്പം 150 രൂപ രണ്ടും കൂടെ വരും. പക്ഷെ ഓഫർ ഉണ്ടാവും കേട്ടോ. ഓറഞ്ച് പീൽ ആൻഡ് ഹണി ആണ് വരുന്നത്. റിമൂവ് ഇംപ്യൂരിറ്റീസ്, ലൈറ്റൻ സ്കിൻ ടോൺ ഫ്രം ഫസ്റ്റ് യൂസ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. 50 ഗ്രാം ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ അടുത്ത് മേടിച്ചിട്ടുള്ളത്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതൊരു ചാർക്കോൾ മാസ്ക് ആണ് ഉള്ളത്. ലാക്ടോകലാമിൻ്റെ ആണ്. ലാക്ടോകലാമിൻ ഇത് തന്നെ സംഭവം. അതായത് എന്തായിരുന്നു, പീൽ ഓഫ് മാസ്ക് വിത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആൻഡ് വൈറ്റമിൻ ഇ ആണ് ഇതിൽ വരുന്നത് കണ്ടോ. ഇത് ചാർക്കോളിൻ്റെ ആയാലും റേഞ്ച് കൊടുക്കുന്നത്. ഇതിന് മുൻപ് ഒരു ചാർക്കോളിൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഉണങ്ങാൻ കുറേ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡീപ്പ് പോർ ക്ലൻസിങ്, നമ്മുടെ പോർസിലൊക്കെ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചുതരാം. ഇതാണ് നമ്മൾ അടുത്ത് മേടിച്ചിട്ടുള്ളത്, ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്ന സംഭവം. പിന്നുള്ളത് ഈ ഒരു ഇതിൻ്റെ ബ്ലൂ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒയിനെ ഡ്രസ്സ് നല്ല മച്ചാണല്ലോ. അതായത് ഇതിൻ്റെ വയലറ്റാണ് തോന്നുന്നുണ്ട്. ഞാൻ അത് എന്തിൻ്റെ ആയിരുന്നു, ആ ഇതിൻ്റെ സ്മെല്ല് ഫ്ലേവർ എനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ ഒരു വയലറ്റ് കളറിലാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബോഡി വാഷാണ്, പാമുലൈൻ്റെ അറോമ സെൻഷ്യൽ ഷവർ ജെൽ ആണ് വിത്ത് എക്സോട്ടിക് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ റോസ് ഫ്ലവർ ആൻഡ് എന്താണെന്നേ ജിൻസൺ എക്സ്ട്രാക്ടോ ജിൻസാണ് എനിക്കറിയാം കേട്ടോ. 750 ml ആണ് വരുന്നത്. ഇതിൽ 599 രൂപയാണ് ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനിത് കിട്ടിയത് 300 something ആണ് കേട്ടോ, 340 അതൊക്കെയാണ് ഞാൻ മേടിക്കുമ്പോഴെൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും 400 താഴെയാണ് കേട്ടോ. നമുക്ക് 600 റേറ്റുള്ള സാധനം 400 രൂപ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കും, അതാണ് വ്യത്യാസം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു 599 രൂപ ഒരു വഴി മേടിക്കും. ഒരു 2-3 രൂപ എങ്ങനെയായാലും കുറഞ്ഞു കിട്ടും. അല്ലാണ്ട് നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണ് ചിലപ്പോൾ 100 രൂപേൻ്റെ ഒക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പം ഇതാണ് ഞാൻ അടുത്തത് മേടിച്ചിട്ടുള്ളത്, ഷവർ ജെൽ. ഞാൻ നല്ല രസം ഇരുന്നത് കൂടെ കാണുമ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂ ആയിട്ടോ ഞാൻ യൂസ് ചെയ്ത് തീരുന്നതായി, അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. അടുത്ത് വന്നിട്ട് ഇതൊരു സ്വിസ് ബ്യൂട്ടീൻ്റെ പേൾ ഇല്യുമിനേറ്റഡ് മേക്കപ്പ് ബേസ് ആണ്. നമുക്ക് ഫേസിനൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഗ്ലോ ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക, നമുക്ക് ചില ക്രീം ഉപയോഗിക്കുമ്പോൾ ഒരു ഗ്ലോ വേല്ലേ, ഇത് ആ ഒരു ഗ്ലിറ്റർ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു തിളക്കം, ഭയങ്കരമായിട്ട് എനിക്ക് തിളക്കം തോന്നി കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഹൈലൈറ്റർ പോലൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ഫൗണ്ടേഷനിൽ കുറച്ച് ഇത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മുഖത്ത് നല്ല തിളക്കമായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് സംഭവം. ഞാനത് ഇങ്ങനെ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതെന്തായിരുന്നു ഷെയ്ഡ്, ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ കാണുന്നില്ല, ഈശ്വര 02 ആണ് കേട്ടോ. സിൽവർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ലിക്വിഡ് ഇല്യുമിനേറ്റർ ദാറ്റ് ഗിവ്സ് എ സ്കിൻ റീഫ്രഷ്ഡ് ഗ്ലോ ആൻഡ് ബ്യൂട്ടിഫുൾ ഹൈലൈറ്റ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ അടുത്തത് മേടിച്ചിട്ടുള്ളത്. അധികം റേറ്റ് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഗ്ലോ ചെയ്യണം, ഫേസ് ഒക്കെ തിളങ്ങണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ അടുത്തത് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ ഒരു വിവലിൻ്റെ സോപ്പാണ് കേട്ടോ. ഇതിൽ 4 സോപ്പറ്റാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഇവിടെ 225 രൂപയാണ്. അതായത് 240 രൂപേൻ്റെ പാക്കിൽ ഓഫാണ് 225 രൂപ കേട്ടോ. അപ്പം വിവൽ അലോവേര സാറ്റിൻ സോഫ്റ്റ് സ്കിൻ നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു സോപ്പാണ് ഈ മേടിച്ചിട്ടുള്ളത്. ഇത്ര ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതിൽ കുറച്ച് സ്കിൻ കെയറും മേക്കപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അപ്പോൾ മേടിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് എന്തായാലും പുതിയൊരു സ്കിൻ കെയറോ വേറെ എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ കാണാം. ടാറ്റാ.